ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വേണ്ട ഒരു പുതിയ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പൊ നമ്മൾ കുറെ കാലത്തിന് ശേഷം, കുറേ ദിവസമായി, രണ്ടാഴ്ചയുടെ മേലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്? നമ്മളിന്നൊരു സോഡാ ഫാക്ടറി, അതായത് നമ്മളൊരു സോഡാ ഫാക്ടറിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ ഒരു പ്രോസസ്സ്, ബിഹൈൻഡ് ദി പ്രോസസ്സ്, അതായത് എന്തൊക്കെയാണ് നടക്കുന്നത്, ആ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണെന്ന്, ഫസ്റ്റ് നമ്മൾ സോഡ ഇതാക്കുന്നത്, സോഡയുടെ ഫിൽട്രേഷനും അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഒരു സെക്ഷനിൽ പോയിട്ടുണ്ട്. ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ഓരോന്നും നമ്മൾ കാണുന്നുണ്ട്. സോ അവിടെ ഉണ്ടാക്കുന്ന ആളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും വേറെ എന്താ പറയുക, അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താണെന്നല്ല, നമ്മൾ ഇന്നൊരു സോഡ ഫാക്ടറി, അതായത് നമ്മളെല്ലാവരും കുടിച്ചിട്ടുള്ള ഈ സോഡ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മളെ ക്യാനിൽ വരുന്നതല്ല, നമ്മളെ കുപ്പിയിൽ വരുന്നതല്ലോ, പ്ലാസ്റ്റിക്കിൽ, നമ്മളെ ഈ ഗ്ലാസ് ബോട്ടിൽസിൽ വരുന്ന സോഡ എങ്ങനെയാണ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബിഹൈൻഡ് പ്രോസസ്സും അതൊക്കെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ അടിപൊളി പ്രോസസ്സിലേക്ക് നമുക്കിത് കിടക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സോഡയുടെ മെഷീനായിട്ട്, അതായത് നമ്മൾ സോഡയുടെ ഓട്ടോമാറ്റിക് മെഷീനാണ്, അതായത് നമ്മൾ മാനുവൽ അല്ലാത്ത ഓട്ടോമാറ്റിക് മെഷീനാണിത്. സോ ഇതിൽ പ്രോസസ്സ് കണ്ടോ എത്ര സിമ്പിളാണ്. അവരൊരു കുപ്പി വയ്ക്കും, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വയ്ക്കും, അത് ഓണാക്കും, അത് തന്നെ തന്നെ ഗ്യാസ് ഫിൽട്രേഷൻ ചെയ്യും. ഇതിൽ മാനുവൽ മെഷീനുണ്ട്, അത് നേരെ അപ്പുറത്താട്ടോ, അതും ഞാൻ കാണിച്ചുതരാം. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കാണും ഇതിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്നതിന്. ഇതിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് നടക്കാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാവരും കളറായിട്ട് അല്ലെങ്കിൽ ഫ്ലേവേർഡ് സോഡ കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിൽ, അതിലെ ഫ്ലേവറായിട്ട് ഇവർ ചേർക്കുന്നത്. അത് ആദ്യം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ആദ്യം അവരൊരു പെർട്ടിക്കുലർ എം എൽ ഉണ്ട്, ആ എം എൽ മെഷീനിൽ സെറ്റ് ചെയ്യും. ആ കറക്റ്റ് ആ എം എൽ ഫില്ലാകുമ്പോൾ ഓരോരോ ബോട്ടിൽ അത്ര അത്ര ഫില്ലായി ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ചെയ്യും. ഫസ്റ്റ് അതിങ്ങനെ ഫില്ല് ചെയ്യുക ഒരു ബോട്ടിൽ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത്, നമ്മളൊരു മാനുവലി ഓപ്പറേറ്റ് ചെയ്യണം മെഷീൻ. മാനുവലി എന്ന പ്രത്യേകത എന്താണ്, നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം കാലം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം, അതായത് കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിന് പണ്ടത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ കൈയൊക്കെ വെച്ച് തിരിക്കുന്ന അങ്ങനത്തെ മെഷീനായിരുന്നു, അതായത് കൈകൊണ്ട് ഇങ്ങനെ തിരിക്കുന്ന മെഷീനായിരുന്നു. ഇപ്പോഴത്തെ കണ്ടോ, നമ്മൾ ക്യാപ്പ് ഇൻസേർട്ട് ചെയ്യുന്നു, ഒരു ബോട്ടിൽ വെക്കുന്നു, അതിലേക്ക് ഇപ്പോൾ ഗ്യാസും സോഡയും, അതായത് നമ്മൾ ഗ്യാസാണ് ആഡ് ചെയ്യുന്നത് ഈസിലേക്ക്, അതായത് ഫ്ലേവേർഡിലേക്ക് ഗ്യാസും പിന്നെ വാട്ടറും കൂടെ പ്രഷറൈസ് ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് ഈ സംഭവം നിങ്ങൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലേവേർഡ് വണ്ണം, അതായത് ഫ്ലേവറായിട്ടുള്ള സോഡാസൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കൂടെ കാണാം. നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇവർ ക്ലീൻ ചെയ്യാറുണ്ട് ഈ ബോട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് കുടിച്ച ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ടാണോ അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഈ വന്ന കമ്പനിയിൽ ഇവർ പക്കാ ക്ലീൻഡാണ് കണ്ടോ. ഇപ്പോൾ പ്രോസസ്സ് ചെയ്യാനാണ്, ഇവർ പ്രോസസ്സ് ചെയ്യാൻ, ഞാൻ ഉള്ളിൽ വിത്തേൻ്റെ ശേഷം പുറത്തേക്ക് വന്നത്, ഞാൻ ചോദിച്ചു ഇവർ ക്ലീനിങ് ഒക്കെ എവിടെയാണ്, ക്ലീനിങ് സെക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു, വെറും പുറത്ത് തന്നെയാണ്, ബാക്ക് സൈഡിലാണ് തന്നെ, അവിടെ നിൽക്കുന്ന കാക്കയുടെ നമുക്ക് നേരത്തെ എന്താ ഇതിനെ പറ്റില്ല അറിയിപ്പ് ചെയ്ത് അവർ ലാസ്റ്റ് ഒരു സംസാരിക്കുന്നതിന് പറ്റിയിട്ടില്ല, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇതാട്ടോ, ഒരു ഫസ്റ്റ് ബോട്ടിൽ രണ്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യും. അതായത് രണ്ട് ഇത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ പ്രോസസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു വന്ന് കംപ്ലീറ്റ് പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ്സാണിത്. എന്ത് രസമാണ് നോക്കിയേ, എന്നിട്ട് അവർ കണ്ടോ ബോട്ടിലെ ഉള്ളു മാത്രം അവിടെ കഴിക്കും, പുറം കഴുകാനായിട്ട് വാട്ടർ സർവീസ് പോലെ ഒരു ഇതുപോലെ ഉണ്ട്, ഒരു കാർ വാഷൊക്കെ ചെയ്യണ പോലെ ബോട്ടിലെ നീക്കും ഇതാക്കുകയും ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൂടെ കാണും, എന്നിട്ട് ഞാൻ അവർ സംസാരിക്കുന്നത് അവരെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ.
ഇത്രയും നേരം നമുക്കിത് ഷൂട്ട് ചെയ്ത അലോ ചെയ്ത അങ്കിൾ കേട്ടോ. അങ്കിളുടെ പേര് പറയോ. എന്റെ പേര് അബ്ദുസല. എത്ര വർഷമായി ഈ ഒരു ഫീൽഡ്? 3 വർഷമായി. നിങ്ങളെ കമ്പനിയുടെ പേര് എന്ന് പറയാൻ? സമ്മർ ഫ്രഷ് അല്ലേ. അപ്പൊ എത്ര കാലമായി നിങ്ങൾ ഈ ഫീൽഡിൽ? ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് 3 വർഷം. ഈ ഫീൽഡ് തുടങ്ങിയിട്ട് 20 വർഷമായി അല്ലേ. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഫ്ലേവർ ഉണ്ട് ഇപ്പൊ ഇവിടെ? ഓറഞ്ചിന്റെ, ഗ്രീൻ ഉണ്ട്, മാംഗോ ഉണ്ട്, ലിംക്കുണ്ട്, പിന്നെ സോഡ. അപ്പൊ കൊണ്ട ഇവിടുത്തെ ഇതാണ് സെറ്റപ്പ് കേട്ടോ. ഈ മെഷീൻസ് ഒക്കെ കണ്ടോ, ഇത്ര ഇത്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ആയിട്ട് കണ്ടോ സിലിണ്ടർ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഫുൾ ക്ലീൻ, അത്രയും ക്ലീൻ ആയിട്ട് ഇതാണ്. ഇതാണ് നമ്മളെ ജ്യൂസിലേക്ക് നിറയ്ക്കുന്നല്ലേ. ആ സിറപ്പ് വെച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മള് കണ്ടില്ല, ഈ മെഷീൻ വെച്ചിട്ട് അതിലേക്ക് ഗ്യാസും സോഡയും ഫില്ല് ചെയ്യും. അപ്പൊ അതായിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. സോ ഗൈസ്, അപ്പൊ നമ്മൾ ഈ സോഡ ഫാക്ടറി, അതായത് നമ്മൾ ഈ സോഡ ഫാക്ടറി ഉള്ളിലെ വീഡിയോ പൊളിയല്ലായിരുന്നോ? അതായത് നമ്മൾ കണ്ട് 2 ജനറേഷനിലെ മെഷീൻ ആയിട്ട്, അത് 2 ജനറേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അപ്ഗ്രേഡഡ് മെഷീൻ ഒക്കെ, രണ്ട് ടൈപ്പ് മെഷീൻ നമ്മൾ കണ്ടു. ഒന്ന് നമ്മൾ ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞു, പിന്നെ ഒന്ന് നമ്മളെ മാനുവൽ. ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് വരയ്ക്കും, കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവർ കാലുണ്ട് കൈയുണ്ട്. സോ ഈ 2 മെഷീനാണ് നമ്മൾ കണ്ടു. അവര് ആ സ്വീറ്റ്, അതായത് ഫ്ലേവർ ആഡ് ചെയ്യുന്നത് കണ്ടു, കുപ്പി കഴുകുന്നത് കണ്ടു, ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ, നല്ലതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ അവർ കഴുകി വൃത്തിയാക്കി ദേഷ്യമല്ല, ഇത് റീഫിൽ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടോ, കഴുകാറുണ്ടോ, നമുക്ക് ഡൗട്ട് അല്ലേ. അപ്പോൾ അവർ പ്രോസസ്സ് ചെയ്യുന്നത് ഞാൻ അവർക്ക് പറഞ്ഞിട്ടൊന്നുമില്ല, ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു, നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. സോ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇത് ഒരു കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ, സോ അവിടെ നിങ്ങൾ കണ്ടില്ലേ സമ്മർ ഫ്രഷിന്റെ കാർഡ്, അത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടാവും. എന്താണ് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കാണാം, അതായത് നിങ്ങൾക്ക് ഇവരെ മീറ്റ് ചെയ്യാം, നമുക്ക് കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഈ കൂർഗിലുള്ള ആൾക്കാരാണെങ്കിൽ, ആരെങ്കിലും ഇതിനെ പറ്റി വല്ല കടയ്ക്കൊക്കെ ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും സോഡ ഏതൊന്നും കുടിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ സോഡ കുടിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് ഷെയർ എടുക്കാം, അവർക്ക് അറിയണ്ടേ ഇങ്ങനത്തെ ഒരു പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ, അവരെ കോൺടാക്ട് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്താ പറയുക, നമ്മൾ അപ്പോൾ ഇനി എന്താ അല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും, ദിസ് ഈസ് വിഷ്ണുക്കണ്ണയ്തീൽ സൈനിങ് ഓഫ്.